കൈപ്പുഴക്കാറ്റ് കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് കൈപ്പുഴക്കാറ്റ് എന്ന് പറഞ്ഞ ശാസ്താംഗലുള്ള ഒരു സ്ഥലമാണ്. പാടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഒപ്പം കുറച്ച് ഇളങ്കാറ്റൊക്കെ ഏറ്റ് സൊറ പറഞ്ഞിരിക്കാൻ ചെറിയ ഇരിപ്പിടങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ളതും ആയ ഒരു സ്ഥലമാണ് കൈപ്പുഴക്കാറ്റ്. അതിലെ വഴി സൈഡുകളിൽ നിറയും ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരനിരകൾ തിങ്ങിയാർന്ന ഒരു പാടശേഖരമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ താമരമുട്ടുകൾ ഇപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഭാവിയിൽ അവിടെ ഒരു താമര ആമ്പൽ ഫെസ്റ്റ് നടക്കുന്ന നമ്മുടെ മലരിക്കലെ പോലെ തന്നെ ഇവിടെ ഒരു താമര വസന്തം പൂത്തിലെന്നാണ് തോന്നുന്നത്. കൈപ്പുഴക്കാറ്റിലെത്താനായിട്ട് നിങ്ങൾക്ക് രണ്ട് വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഏറ്റുമാനൂർ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നീണ്ടൂർ പ്രാവട്ടം വന്നിട്ട് ശാസ്താംഗല് വരുമ്പോൾ ശാസ്താംഗലിൽ നിന്നാണ് ഈ കൈപ്പുഴക്കാറ്റിലോട്ട് തിരിഞ്ഞു പോകുന്നത്. പിന്നെ കോട്ടയം ഭാഗത്ത് മെഡിക്കൽ കോളേജ് ചുങ്കൻ റൂട്ടിൽ വരുന്നവരാണെങ്കിൽ മെഡിക്കൽ കോളേജിന് മുന്നേ പനമ്പാലെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിഞ്ഞ് വില്ലൂന്നി വഴി ശാസ്താംഗല് വന്ന് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അതിമനോഹരമായ പാടശേഖരമാണ് കൈപ്പുഴക്കാറ്റിനെ സുന്ദരിയാക്കുന്നത്. പാടശേഖരത്തോടൊപ്പം തന്നെ വഴി സൈഡിൽ ഇടതോർന്ന് നിൽക്കുന്ന കേരവൃക്ഷത്തൈകളും ഇതിന് ചാരുത നൽകുന്നു. കോട്ടയത്തെ അടുത്ത സ്ഥലങ്ങളായ അമ്പാട്ടുകടവ്, മലരിക്കൽ എന്നീ സ്ഥലങ്ങളിൽ ആമ്പൽ ഫെസ്റ്റും ആമ്പൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഭാവിയിൽ കൈപ്പുഴക്കാറ്റിലെത്തുന്നവർക്ക് താമര കൊണ്ടൊരു വിസ്മയം തീർക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ താമരമുട്ടുകൾ വിരിച്ചിട്ടുണ്ട്. അങ്ങ് നീണ്ടു തീർന്ന് കിടക്കുന്ന അത്രയും ദൂരങ്ങളിൽ താമരമുട്ടുകൾ വിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം താമരമുട്ടുകളും ഈ കേരവൃക്ഷത്തൈകളും പാടശേഖരത്തു നിന്നുള്ള കാറ്റും പിന്നെ ചെറിയ ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരുന്ന് നിങ്ങൾക്ക് ഈ ഭംഗി ആസ്വദിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പാടശേഖരങ്ങളിലൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. ചെറിയ കൈത്തോടും കേരവൃക്ഷത്തൈകളും പാടശേഖരവും ഇളങ്കാറ്റും കൊണ്ട് ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് ഫാമിലിയായിട്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്.